ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ പാൽ വില വർദ്ധിപ്പിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന് ആവശ്യം. നിലവിൽ 3 വർഷങ്ങൾക്ക് മുമ്പാണ് പാൽ വിലയിൽ വർധനവ് വരുത്തിയത്. ഈ വിലയിൽ ക്ഷീരമേഖല മുമ്പോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് ക്ഷീരകർഷകർ പറയുന്നു. കാലിത്തീറ്റയുടെ വിലയിൽ ഗണ്യമായ വർധനവുണ്ടായി. പരിപാലന ചെലവ് വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് പാൽ വിലയിൽ വർധനവ് വരുത്തുവാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. ക്ഷീരമേഖലയിൽ മുമ്പ് കർഷകർക്ക് ലഭിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും വേണ്ടവിധം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപവും ക്ഷീരകർഷകർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ക്ഷീരമേഖലയെ പിടിച്ചു നിർത്തുവാൻ ആവശ്യമായ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്നും കാലിത്തീറ്റയുടെയും കാലികൾക്ക് നൽകേണ്ടി വരുന്ന മരുന്നിന്റെയും വില കുറയ്ക്കുവാൻ ഇടപെടൽ ഉണ്ടാക്കണമെന്ന ആവശ്യവും കർഷകർ മുമ്പോട്ട് വയ്ക്കുന്നു. കർഷകർക്ക് പാലിന് വില പഴയ വില തന്നെയാണ് കിട്ടുന്നത്. വിലയുടെ കുറവുണ്ട്. കാലിത്തീറ്റയ്ക്കൊക്കെ വില കൂടി കൂടി പോവുകയാണ്. അത് കാരണം ഭയങ്കര കഷ്ടത്തിലാണ് ഞങ്ങൾ പോകുന്നത്. ബുദ്ധിമുട്ട് ഇപ്പോൾ പണിക്കാരെ കിട്ടണമെങ്കിൽ തന്നെ വലിയ പാടാണ്. പുൽകൃഷി ഇല്ല. തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മൾ ചോളത്തട്ട കൊണ്ടുവരുന്നത്. അതിന് തന്നെ അവിടെ ഭയങ്കര വിലയാണ്. പിന്നെ പൊടികള്, പിണ്ണാക്ക് ഇതെല്ലാം മേടിച്ചു കൊടുക്കണ്ടേ. പാൽ വിലയിൽ 10 രൂപയുടെയെങ്കിലും വർധനവ് കാലാനുസൃതമായി വരുത്തിയാൽ മാത്രമേ ക്ഷീരമേഖല നിലനിന്ന് പോകൂവെന്നും കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.